കിള്ളിയാറിന്റെ കരയിൽ താമസിക്കുന്ന 120 ഓളം കുടുംബങ്ങൾ മഴ കനത്താൽ ഭീതിയിലാണ്. നെടുമങ്ങാട് നഗരസഭ കൊപ്പംപാടിലെ പന്തടിക്കളം നിവാസികളാണ് കാലാകാലങ്ങളായി ഈ ദുരിതം അനുഭവിക്കുന്നത്. സംരക്ഷണ ഭിത്തിയില്ലാത്ത കിള്ളിയാറിന്റെ തീരത്തു കൂടി വേണം ഇവർക്ക് വീടുകളിലേക്ക് പോകാൻ. മഴക്കാലത്ത് ജീവൻ പണയം വെച്ചാണ് ഇവർ ഇതുവഴി പോകുന്നത്. 2013ലെ ശക്തമായ മഴയിൽ രണ്ടു പേർ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടിരുന്നു. രണ്ട് ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഈ സംഭവത്തിന് ശേഷം നടപ്പാത വീതി കൂട്ടാനും കമ്പിവേലി കെട്ടി സുരക്ഷിതമാക്കണമെന്നുള്ള ആവശ്യം ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല. ഏകദേശം 60 വർഷത്തോളമായിട്ട് ഞങ്ങൾ നടപ്പാതയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആറ്റിനകത്ത് ആറ്റിലൂടെ ഇറങ്ങി റോഡിൽ കയറുന്ന വഴിയാണ്, ഒരു ചെറിയ ഇടവഴിയാണുള്ളത്. പിന്നെ അത് കഴിഞ്ഞ 1-2 കൗൺസിലിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ സൈഡിൽ കൂടെ വസ്തുക്കളുടെ സൈഡിൽ കൂടെ തന്നെ ചെറിയൊരു വഴി കോൺക്രീറ്റ് വഴി വെട്ടിയിട്ടുണ്ട്. പക്ഷേ വെള്ളം ചെറുതായിട്ടൊരു മഴ പെയ്താൽ പോലും കിള്ളിയാറ് നിറഞ്ഞ് ഇരു കരകളിൽ കവിഞ്ഞൊഴുകുകയും അതിലൂടെ കടന്നു പോകാൻ ആർക്കും പറ്റാതെ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ ഒരു അവസരവുമില്ലാതെ 2 കിലോമീറ്ററോളം ചുറ്റി മറ്റു വസ്തുക്കളുടെയോ ആൾക്കാരുടെ വീടിൻ്റെ മുറ്റത്തൂടെയൊക്കെയാണ് ഞങ്ങൾക്ക് റോഡിലെത്തേണ്ടത്. അപ്പോൾ ഒരു രോഗിയെ കൊണ്ടുപോകാനോ അസുഖം വന്നവരെയൊക്കെ ഇത് റോഡിലെത്തിക്കാനോ ഞങ്ങൾക്ക് റോഡിൻ്റെ അടുത്തുകൊണ്ട് തന്നെയാണ് പോകേണ്ട അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് അതിനൊരു പരിഹാരമായി ഞങ്ങളുടെ ഈ പന്തടിക്കളം നിവാസികളുടെ ചിരകാല അഭിലാഷമാണ്, ഒരു 60 വർഷത്തോളമായിട്ടുള്ള അഭിലാഷമാണ് ഞങ്ങൾക്ക് ഇതുവഴി ഒരു ചെറിയൊരു നടപ്പാലം വേണമെന്നുള്ളത്. കഴിഞ്ഞ 2013ലെ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ തന്നെ ഞങ്ങളുടെ സ്ഥലവാസികളായ രണ്ട് പേര്, ഷംനാഥ് എന്ന് പറയുന്ന ഒരാളും നൈഫ് എന്ന് പറയുന്ന ഒരു പയ്യനും, അങ്ങനെ രണ്ട് പേര് വെള്ളത്തിൽ വീഴുകയും അങ്ങനെ 3 ദിവസം കഴിഞ്ഞാണ് അവരുടെ ജഡം പുറത്ത് കിട്ടുകയും ചെയ്തത്. അപ്പം ചെറിയൊരു വെള്ളം വന്നാൽ പോലും സ്കൂളുകൾ പിള്ളേർക്ക് സ്കൂളിൽ പോകാനോ തിരികെ വരാനോ എല്ലാവരും പേടിയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. തിരിച്ച് പോകുന്ന കുട്ടികൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് മഴ പെയ്യുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇതുവഴി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലറിന് നിവേദനം നൽകുകയും കൗൺസിലർ പി രാജീവ് നെടുമങ്ങാട് MLA ഭക്ഷ്യവകുപ്പ് മന്ത്രിയുമായ GR അനിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. അടിയന്തര നടപടി ഉണ്ടാകുമെന്നാണ് പന്തടിക്കളം നിവാസികളുടെ പ്രതീക്ഷ. നെടുമങ്ങാട് ഓൺലൈൻ ന്യൂസ് 10 ആംഗല്ലം.